ചേട്ടാ ഈ കയ്യിലുള്ളത് എന്താ? ഇത് ടർണിപ്പ് നൂക്കൽ എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ മലയാളത്തിൽ നൂക്കൽ എന്ന് പറയും, ഇംഗ്ലീഷിൽ ടർണിപ്പ്. എന്തൊക്കെയുണ്ട് ഇവിടെ ഐറ്റങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറയാം. ടർണിപ്പ് ഉണ്ട്, ബ്രോക്കോളി ഉണ്ട്, ബീൻസിൽ ഒരു 5 കൂട്ടം ബീൻസ് ഉണ്ട്, വെളുത്തുള്ളി, മല്ലി, കടുക്, അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ക്യാരറ്റ്, കാബേജ്, ബീട്രൂട്ട്, അതല്ല മുകളിലെല്ലാം കാബേജാണ്. പിന്നെ മനോഹരമായിട്ട് ഈ കൃഷിയിടത്തെ കാഴ്ച മനോഹരമാക്കാനായിട്ട് സൂര്യകാന്തിയുണ്ടല്ലേ? സൂര്യകാന്തിയുണ്ട്. സൂര്യകാന്തിൻ്റെ അടിയിലെല്ലാ ബീൻസ് ഐറ്റങ്ങൾ, അതുപോലെ അത് മുത്തതെല്ലാം കാബേജാണ്. എല്ലാവർക്കും നമസ്കാരം. ആന്റണി മുനിയറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. പാറക്കെട്ടുകൾക്ക് നടുവിലെ മനോഹരമായിട്ടുള്ള ഒരു കൃഷിയിടം, കനിക ഫ്രൂട്ട്സ് എന്നാണ് ഈ കൃഷിയിടവും ഈ സ്റ്റാളും ഒക്കെ അറിയപ്പെടുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടേറെ കാർഷിക പ്രവർത്തനങ്ങൾ, വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകൾ പലതും നമുക്ക് ഇവിടെ ഈ ഫാമിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഭാഗത്തായിട്ട് സൂര്യകാന്തികൾ വിടർന്നു നിൽക്കുന്നുണ്ട്, മറുഭാഗത്തായിട്ട് സ്ട്രോബെറി ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്നുണ്ട്. ആ കാഴ്ചകളിലേക്കാണ് നമ്മളിത് പോകുന്നത്. എന്താ പേരെന്താ? എൻ്റെ പേര് രാജൻ. ആ എന്തൊക്കെയാണ് രാജേട്ട ഇവിടെ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ? സാറേ ഇവിടെ എല്ലാ കൃഷിയുണ്ട്. എന്തൊക്കെയുണ്ട് ഇവിടെ? മറ്റേ സൺഫ്ലവർ ഉണ്ട്, കാണാൻ വേണ്ടി ഭംഗിക്ക് ഒരു നല്ലൊരു എണ്ണയാട്ടാണുള്ളത്. പിന്നെ ബ്രോക്കോളി, ബീൻസ്, ബീട്രൂട്ട്, ക്യാരറ്റ്, കാബേജ്, എല്ലാ കൃഷിയും ഇവിടെ ചെയ്യുന്നുണ്ട്. ബീൻസ് ഒരു 5 കൂട്ടം ബീൻസ് ഇവിടെ എല്ലാ കൃഷിയും ഉണ്ട് സാറേ. സാധാരണ ആളുകൾ ഈ പാറക്കെട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണല്ലോ, നിങ്ങൾ എങ്ങനെയാണ് ഇത് മനോഹരമായ കൃഷിയുടെ ആക്കിയത്? നമുക്ക് ഇത് കൃഷിയിൽ ഒരു നല്ലൊരു താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ പാറക്കെട്ട് എടുത്ത് നമ്മളിങ്ങനെ ചെയ്ത് ഒരു കൃഷി സ്ഥലമാക്കിയത്. എത്ര നാളായി? ഇപ്പോൾ ഇത് 4 മാസമായി. നല്ല ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ വന്ന് കണ്ട് കാഴ്ചയെടുത്ത് പോവുക. ഇവിടെ സ്ട്രോബെറി ഉണ്ട്, സ്ട്രോബെറി ഫാമുണ്ട്. ഇവിടെ നമ്മളെല്ലാം ഇങ്ങനെ ഒരു ഫാമാക്കുക, കാണിക്കാം. മൊത്തത്തിൽ എത്ര ഐറ്റം ഉണ്ട്? മൊത്തം ഇതിലൊരു 10-15 ഐറ്റങ്ങളുണ്ട്. ഈ സൂര്യകാന്തി ചെയ്തു തുടങ്ങിയിട്ട് എത്ര നാളായി? സൂര്യകാന്തി ഇപ്പോൾ തുടങ്ങിയിട്ട് ഇത് 3 മാസമായി. ഇനി ഇത് നമുക്ക് സൺഫ്ലവർ ഓയിൽ എണ്ണയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യും. എണ്ണയ്ക്ക് വേണ്ടി വിത്ത്? ആ വിത്ത് എണ്ണയാക്കും. ഇവിടുത്തെ ആളുകൾ ഈ പൂവെല്ലാം കണ്ടിട്ട് വിത്തുകൾ ചോദിച്ച് വരാറുണ്ടോ? ആ വിത്തുകൾ, തൈകൾ എല്ലാം ചോദിച്ച് മേടിക്കുന്നുണ്ട്, മേടിച്ചുകൊണ്ട് പോകുന്നതുണ്ട്. പിന്നെ ബീൻസ് ഉണ്ട്, വെളുത്തുള്ളിയുണ്ട്, എല്ലാ കൃഷിയും ഇവിടെ, കാബേജ്, അത് മൊത്തം എല്ലാ കൃഷികളാണ്. അപ്പോൾ ഈ കല്ലിൻ്റെ ഇടയ്ക്കാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്? കല്ലിൻ്റെ ഇടയ്ക്ക് ഭയങ്കര പാടാണ്, പാട് വെട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കൃഷി. പിന്നെ ആ കാണ കാട്ടുപോത്ത് എല്ലാം ഉണ്ട് ഇവിടെ. അത് ഭയങ്കര ശല്യമാണ്, രാത്രിയും പകലും, പകൽ കുരങ്ങ് കാവൽ, രാത്രിക്ക് ആന കാട്ടുപോത്ത് കാവൽ. ഈ പാത്രവും കുപ്പി കെട്ടിയിട്ടൊക്കെ എന്തിനാ? അത് ഒരു സൗണ്ടിന് വേണ്ടി, ഈ രാത്രിക്ക് ഒരു ചെറിയൊരു സൗണ്ടിന് വേണ്ടി കെട്ടി. കാട്ടുമൃഗങ്ങൾ ഓടിക്കുന്ന സംവിധാനം കൂടിയിട്ട് ഇവിടെ ഉണ്ട്, കാരണം കുപ്പിയും പാത്രവും ഒക്കെ ഉണ്ട്. അത് കിലുങ്ങുമ്പോൾ കാട്ടുമൃഗങ്ങൾ ഇവിടെ കയറാതിരിക്കും. ഇതാ ഇവിടെ ടണ്ണിപ്പുണ്ട്, എല്ലാം വിളവെടുക്കാറായി കിടക്കുന്നു. ഓ എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചവട്ടം വന്ന് നോക്കൂ. പാറക്കെട്ടിന് നടുവിലെ മനോഹരമായ കൃഷിക്കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ സൈഡിൽ തന്നെ ഈ സൂര്യകാന്തി നിപ്പുണ്ട്, പിന്നെ കാബേജ്. എല്ലാ കൃഷിയും ഇങ്ങനെ ഊടുകൂട് കൃഷിയായിട്ട് എല്ലാ കൃഷിയും ഇവിടെ നമ്മൾ ചെയ്യും. ഇതാണ് വെളുത്തുള്ളി. ഇതൊക്കെ കാഴ്ചയിന് വേണ്ടി ഇവിടെ കുറച്ച് ചെയ്തിട്ടുണ്ട്, കൃഷിയിൽ വേറെ സ്ഥലത്തിലും ഉണ്ട്. അതൊരു സാമ്പിൾ ആണല്ലേ? ഇത് സാമ്പിളാണ്. ഇതെവിടെ ഇനിത് കാബേജുണ്ട്. ഇത് ഇതങ്ങനെ ആ മല മൊത്തം അങ്ങനെ കാബേജാണ്. ഓ ശരി. അതിൻ്റെ ഇടയ്ക്ക് അത് നൂക്കല്ല, ടർണിപ്പ്. ആ ടർണിപ്പ് ഉണ്ടല്ലേ? ടർണിപ്പ് ഉണ്ട്. ഇതൊക്കെ സെലക്ഷൻ ബീൻസ് എന്ന് പറയും, മുരിങ്ങ ബീൻസ്, ബട്ടർ ബീൻസ്, ചോയ ബീൻസ്, എല്ലാ ബീൻസും ഉണ്ട്. 2 ഏക്കറുണ്ടോ ഈ സ്ഥലം? ആ ഈ സ്ഥലം 2 ഏക്കറുണ്ട്. 2 ഏക്കറിൽ ഏതാണ്ട് 10 15 ബീൻസ് ഐറ്റങ്ങളുണ്ട്. പല ഐറ്റം ഉണ്ട്. ഇത് കടുകാണ്, കല്ലിൻ്റെ എല്ലാ കല്ലാണ്. കല്ലൊക്കെ ഇളക്കിയെടുക്കുമ്പോൾ ഇച്ചിരി മണ്ണ് കിട്ടുന്ന ആ പ്രദേശത്തിലാണ് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നത്. ഇത് കല്ല്,
മറ്റേ കടുക്, അതിൻ്റെ അപ്പുറത്ത് തക്കാളിയുണ്ട്, മല്ലി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പൂക്കളും ബീൻസുകളും കേബേജുകളും എല്ലാ കൃഷിയും നമ്മളിവിടെ തന്നെ ചെയ്യുന്നുണ്ട്. ആര് വന്നാലും കാണാം. കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ടോ? എല്ലാ ശല്യമുണ്ട്. രാത്രിക്ക് ആന, കാട്ടുപോത്ത്, പിന്നെ പകലിൽ കുരങ്ങ്, അങ്ങനെ ഭയങ്കര ശല്യമുണ്ട്. ഇതൊക്കെ കാവൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ വലിയൊരു പരീക്ഷണമാണ് ഇവിടെ അല്ലേ? ഇത് മല്ലിയാണ്. ഇത് ഇനി മല്ലി ഇത് ഉണക്കി നമ്മളെടുക്കും. ഇത് സാമ്പിളാണ്. അപ്പോൾ ഇത് ഉണക്കിയിട്ട് നമ്മൾ മുറത്തിലേക്ക്, എവിടെയായിരുന്നു, പറമ്പിലേക്ക്? ഇതെവിടെയായിരുന്നല്ലേ പറമ്പിൽ. ഇനി ഇത് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഉണക്കി മല്ലിയാക്കും. പിന്നെ ഇത് ബ്രോക്കോളിയാണ്. ബ്രോക്കോളിയുണ്ട്, അത് ഗ്രീൻ പീസ്. അത് ബട്ടർ ബീൻസാണ്. മഞ്ഞ നിറത്തിലുള്ളത് ആ ബട്ടർ ബീൻസ്. അതിനകത്ത് മുരിങ്ങ ബീൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് ചോയ ബീൻസ് ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ കന്ന് കയറി കണ്ട് നില ഒരുക്കിയിട്ടുണ്ടല്ലോ. ഇത് അടുത്ത് ഉരുളക്കിഴങ്ങ് ചെയ്യാൻ വേണ്ടിയാണ് സാറേ. ഉരുളക്കിഴങ്ങ്, ബീൻസ് അതുപോലെ കൂട്ടങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഉരുള സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. 15 ദിവസത്തിലാകുമ്പോൾ ഇത് നടും. ഈ കുറ്റിയൊക്കെ പറിച്ചേക്കുന്നത്? കുറ്റി പറിച്ചത് വണ്ടിയായിട്ട് കുറ്റി പറിച്ച് വെച്ചിരിക്കുക. ഉരുളക്കിഴങ്ങ് ചെയ്യാൻ വേണ്ടി, കൃഷി ചെയ്യാൻ വേണ്ടി. ഇത് മാറ്റിവിടുന്നു. ആ ഇതും ഇത് അവിടെ തന്നെ തീ കത്തിച്ചിടും. ഈ നൈറ്റ് ആനയ്ക്കും ഈ കാട്ടുപോത്തിനും പന്നിശല്യം അങ്ങനെ തീ കത്തിച്ചിടും. ഇതാണ് രാജേട്ടൻ്റെ സ്ട്രോബെറി ഫാം. ഈ സ്ട്രോബെറി കൃഷിയെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? നല്ല മധുരമുള്ള സ്ട്രോബെറിയാണ് ഇവിടെ വിൽപ്പനയ്ക്ക് തന്നെ വെച്ചിട്ടുള്ളത്. അത് ഈ ഫാമിൽ നിന്ന് അപ്പപ്പോൾ പറിച്ചെടുക്കുന്നതാണ് അല്ലേ? ഇത് സ്ട്രോബെറി ഫാം. സ്ട്രോബെറിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത് നല്ല മധുരമുള്ള സ്ട്രോബെറിയാണ്. ആര് വന്നാലും അവിടെ തന്നെ കണ്ട് മേടിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നത്. ഡെയിലി ഗസ്റ്റുകൾ വരുന്നുണ്ട്, അവർ തന്നെ കണ്ട് പറിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നു. എന്ത് വിലയ്ക്കാണ് സ്ട്രോബെറി കൊടുക്കുന്നത്? സ്ട്രോബെറി ഇപ്പോൾ 500 രൂപ നിലവിൽ ഒരു കിലോഗ്രാം. കിലോ 500-600 ഇതാണ് റേഞ്ച് സ്ട്രോബെറിയുടെ. ഈ വർഷത്തെ റേഞ്ച് 500-600. ഇത് കൊണ്ടുപോയാൽ നമുക്ക് കേടുകൂടാതെ എത്ര ദിവസം വയ്ക്കാൻ പറ്റും? 3-4 ദിവസം. ഞാൻ നമ്മൾ വേറെ ഒന്നും അടിക്കുന്നില്ല, കെമിക്കലൊന്നും ഇടുന്നില്ല. അതുകൊണ്ട് 3-4 ദിവസം പിടിച്ചു നിൽക്കും. അപ്പോൾ തേൻപാറയ്ക്ക് അരികിലാണ് മനോഹരമായ ഈ കാഴ്ചവട്ടങ്ങൾ. 2 ഏക്കർ സ്ഥലത്ത് ഏതാണ്ട് 15 വ്യത്യസ്തങ്ങളായ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കനിക ഫ്രൂട്ട്സിൽ വന്നാൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് മാത്രമല്ല കഴിക്കാൻ പറ്റുന്നത്. ഇതാ വെളുത്തുള്ളി ഇവിടെ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, തേനും ജാമും ഒക്കെ ഇതേ ഇവിടെ ഉണ്ട്. ഇവിടെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഫാം മാത്രമല്ല ഇവിടെ ഉള്ളത്. ഫാമിനോടനുബന്ധിച്ചിട്ട് ഒരു സ്റ്റാളും പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്റ്റാളിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. ഭ്രമരം വ്യൂ പോയിൻറ്റിൻ്റെ സമീപത്തായിട്ട് തേൻപാറയ്ക്ക്, അതായത് കാന്തല്ലൂർ പഞ്ചായത്തിൽ നിന്ന് 300 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഇത്ര മനോഹരമായ കാഴ്ചവട്ടം. തീർച്ചയായിട്ടും തേൻപാറ, തേൻപാറ അടുത്ത് സ്ട്രോബെറി ഫാം, ഇതെല്ലാം വെജിറ്റബിൾ ഫാം എല്ലാം ഒന്നിച്ചു. തേൻപാറയ്ക്കടുത്താണ് സ്ട്രോബെറി ഫാമും വെജിറ്റബിൾ ഫാമും എല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നത്. പാറക്കെട്ടുകൾക്ക് നടുവിലെ മനോഹരമായിട്ടൊരു കാർഷിക കാഴ്ചകളാണ് പ്രേക്ഷകർ ഇതുവരെ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം, ആന്റണി മുനിയറ.